പയ്യന്നൂരിൽ അക്രമികൾ തകർത്ത ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും സന്ദർശിച്ച ശേഷം CPM നടത്തിയ ആക്രമണം ഹൃദയഭേദകമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ഗാന്ധിഘാതകർ ഇപ്പോഴും ഗാന്ധിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സംഘപരിവാറുമായി CPM അടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന രീതിയിലായിരുന്നു VD സതീശൻ പ്രതികരിച്ചത്. പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ CPMകാർ നടത്തിയ ആക്രമണം ഹൃദയഭേദകമായ ഒന്നാണ്. നമുക്കത് കണ്ടിരിക്കാൻ പോലും കഴിയില്ല. ഗാന്ധിഘാതകർ ഇപ്പോഴും ഗാന്ധിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിഘാതകരായിരുന്ന ആളുകൾ ഗാന്ധിയോടുള്ള വിരോധം തീരാതെ ഇപ്പോഴും ഗാന്ധിയുടെ പടമുള്ള ബോർഡിലേക്കും ബാനറിലേക്കും നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ക്രൂരമായിട്ടാണ് കേരളത്തിലെ CPM നേതാക്കന്മാർ അറിവോടുകൂടി ഈ ഗാന്ധി പ്രതിമയുടെ തല വെട്ടിമാറ്റി മറ്റൊരു കല്ല് മടിയിൽ വെച്ച് അതിൻ്റെ മീതെ കൊണ്ടുപോയി വെച്ചത്. ഗാന്ധിഘാതകരും കേരളത്തിലെ CPMകാരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത്രമാത്രം ഗാന്ധി നിന്ദ കാണിക്കുന്നത് രാജ്യത്ത് സംഘപരിവാർ പോലും ഇല്ല. അതിനേക്കാൾ കൂടുതൽ ഗാന്ധി നിന്ദ കാണിക്കുകയാണ്. സംഘപരിവാറുമായി കേരളത്തിലെ CPM അടുക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇതിനെ കാണാമോ? 13-ാം തീയതി രാത്രിയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഈ തരത്തിലൊരു അക്രമം നടന്നത്. എന്നാൽ ഇതുവരെയും ഒരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യമായ നിഷ്ക്രിയത്വമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ KSU അടക്കമുള്ള കുട്ടികൾ റോഡിലിറങ്ങുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലാത്തി ചാർജിലൂടെ അവരെ ഒതുക്കുകയാണ് പോലീസ് ചെയ്തത്. അല്ലാത്ത രീതിയിൽ ഒരു അറസ്റ്റ് നടക്കുകയോ തുടരന്വേഷണം മുന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പയ്യന്നൂരിൽ അക്രമം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിടുമ്പോഴും യാതൊരു രീതിയിലുള്ള കാര്യവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതും വലിയ സങ്കടകരമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. VD സതീശൻ പറഞ്ഞതും സ്വപ്ന കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധം എന്ന രണ്ട് വാക്കുകൾ മാത്രം ഉച്ചരിക്കുന്നവരെ പോലും നിശബ്ദരാക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കാൻ പോലുമുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിൽ ഭീതിതമായ ഒരു രീതിയിലേക്കാണ് കേരളത്തിന്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്നാണ്. കേരളത്തിൽ കലാപാഹ്വാനം നടത്തുമായിരുന്നു അവർ അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. പച്ചക്കള്ളം പറഞ്ഞു, ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പച്ചക്കള്ളം. ആ പച്ചക്കള്ളം പറഞ്ഞ് കേരളത്തിലെ CPM പാർട്ടി പ്രവർത്തകരെ മുഴുവൻ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരോട് കലാപം നടത്താൻ അവർക്ക് ആഹ്വാനം നടത്തിയത് CPM നേതാക്കളാണ്. അവർക്കെതിരായിട്ടാണ് കേസെടുക്കേണ്ടത്. ഈ നടന്ന അക്രമ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഈ അക്രമം നടത്തിയ ആളുകളാണ്, ഈ അക്രമത്തിന് ആഹ്വാനം നടത്തിയ ആളുകളാണ്. അതിൻ്റെ പേരിൽ എത്ര ഓഫീസുകൾക്ക് ബോംബെറിഞ്ഞു, എത്ര ഓഫീസുകൾ കത്തിച്ചു, എത്ര പ്രവർത്തകർ അടികൊണ്ട് ക്രൂരമായി മർദ്ദനമേറ്റ് ആശുപത്രിയിലാണ്. പോലീസിൻ്റെ മർദ്ദനമേറ്റ് ഒരു പ്രവർത്തകൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, ഒരു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ. 6-7 പ്രവർത്തകർ തലക്കടിയേറ്റ ആശുപത്രിയിലാണ്. 100 ചില്ലാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലാണ്. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? KPCC ഓഫീസ് ആക്രമിച്ചു, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നാക്രമണമുണ്ടായി. ഇതെല്ലാം ഇവർ നടത്തിയ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് നടത്തിയ കലാപാഹ്വാനത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്ന അപമാനകരമായ ഒരു കാര്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചന. ഈ കലാപാഹ്വാനത്തിൻ്റെ പുറത്തൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആദ്യം മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് എന്ന് പറഞ്ഞ EP ജയരാജൻ പിന്നീട് മാറ്റി പറഞ്ഞു. ഈ കേസ് അന്വേഷണം നടത്താനുള്ള അന്വേഷണ സംഘത്തിൻ്റെ തലവനായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ നിയമിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാരണം അന്വേഷണം നടക്കാണല്ലോ, അന്വേഷണ സംഘത്തിൻ്റെ തലവനായി ജയരാജനെ നിശ്ചയിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഇതെല്ലാം അന്വേഷണം നടത്തി തെളിയിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇവർ എന്തെല്ലാം പച്ചക്കള്ളമാണ് പറഞ്ഞത്. 36,000 രൂപ ടിക്കറ്റിന് കള്ളവണ്ടി കയറിയെന്ന് പറഞ്ഞില്ലല്ലോ, ഫ്ലൈറ്റിൽ കയറിയത്, ടിക്കറ്റ് എടുക്കാതെ കള്ളവണ്ടി കയറിയിട്ടാണ് പോയതെന്ന് പറഞ്ഞില്ല. അത് ഭാഗ്യം നേർച്ച. ജയരാജൻ ആരാണ് ഇതൊക്കെ അന്വേഷിക്കുക? ജയരാജൻ എന്താണ് ഇതുമായിട്ട് ബന്ധം? അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കും ഈ ജാമ്യത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരുടെ അഭിഭാഷകന് ഉയർത്തിയ ചോദ്യങ്ങൾക്കും എന്തായാലും സർക്കാരിന് മറുപടി പറയാൻ പറ്റിയില്ല കോടതിയിൽ. നിങ്ങൾ അതുകൂടെ അറിയണം. പ്രതിഷേധം എന്ന രണ്ട് വാക്കുകൾ മാത്രമാണ് ഞങ്ങളുടെ കുട്ടികൾ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് അവരെ വധശ്രമത്തിന് ആ കേസെടുത്തിരിക്കുന്നത്.
പിന്നെ പയ്യന്നൂരിലെ ഫണ്ട് തിരിമറിയുമായുള്ള കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ അതിലും ഇതിൽ കൂടുതലായി ഇനിയൊന്നും പറയാനില്ല. പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കുക എന്ന് പറയുന്ന രീതിയോട് ഒരിക്കലും യോജിച്ച് പോകാൻ സാധിക്കുകയില്ല. ഇത് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ രക്തസാക്ഷി ഫണ്ട് പോലും തിരിമറി നടന്നിരിക്കുന്നു. ഇതൊന്നും എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വി ഡി സതീശൻ ഇതുവരെയും പ്രതികരിച്ചത്. ഇവിടെ നടന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാനക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തത്. രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റുക എന്ന് പറയാം, എന്നിട്ട് പാർട്ടി അതിനെ ന്യായീകരിക്കുക, പരാതി കൊടുത്തവനെ പുറത്താക്കുക. ഇതാണ് നീതി, പാർട്ടിയിലടക്കുന്ന നീതി. എന്നിട്ട് ബാക്കിയുള്ള പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തുക, ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്നവനെയും രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുകയാണ്. കാരണം അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പറ്റുമോ? അവർ ചോദ്യം ചെയ്യില്ല. അതിനേക്കാൾ വലിയ കുഴപ്പത്തിലാണ് നേതൃത്വത്തിലിരിക്കുന്നവർ ചെയ്യുന്നത്. സംസ്ഥാനം തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഫണ്ട് അടിച്ചു മാറ്റിയതിന് താഴെ തട്ടിലുള്ളവനെതിരായിട്ട് നടപടിയെടുക്കാൻ പറ്റും. പൊതുജനങ്ങളിലെ പൈസ പിരിച്ചിട്ട് വീട്ടിലെ കാര്യം പോലെ, ആഭ്യന്തര കാര്യം പോലെ തീരുമാനിക്കുന്ന ഒരു സംഭവം അല്ല ഇത്. പൊതു ഫണ്ട് പിരിച്ചെടുത്തിട്ട് ആളുകളോട് ഈ കാര്യത്തിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചെടുത്തിട്ട് അത് മിസ്യൂസ് ചെയ്താണ്. അതിനെതിരായിട്ട് അന്വേഷണം നടത്തണം. യഥാർത്ഥത്തിൽ പറഞ്ഞാലും ഇതിലെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ ആരോപണം? ഗൗരവതരമായ ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ? അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറ്റിയെത്തിയിരുന്ന ഒരു പ്രശ്നമാണോ അത്? അല്ലല്ലോ. മാത്രമല്ല, പരാതി കൊടുത്ത ആളെ മാറ്റിയത് ആദ്യത്തെ സംഭവമാണ്. പരാതി ശരിയാണെന്ന് പാർട്ടി സമ്മതിച്ചു, എന്നിട്ട് പരാതി കൊടുത്ത ആളെ മാറ്റി. വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത്. സത്യസന്ധരായ ആളുകൾക്കൊന്നും രക്ഷയില്ല CPM-ൽ. ക്രിമിനലുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വ്യാപകമായി സംസ്ഥാനത്തുടനീളം. പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരത്തിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.